ആർട്ടും ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജിനി ഡോമിനിക്ക്. കുറേ ദിവസങ്ങളായിട്ട് പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്യണതാണ് ഒരു കളർ പെൻസിലിൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഞാനത് ഇത്രയും ഡിലേ ആവാനുണ്ടായ കാരണം കളർ പെൻസിൽസ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ വരയ്ക്കുമ്പോൾ കളർ പെൻസിൽ എന്നുള്ള മീഡിയം പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നതാണ്. ആ സമയത്ത് വാങ്ങിയ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, പുതിയ കളേഴ്സൊന്നുമില്ല. അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത മീഡിയം ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കുറച്ചൊരു താമസമെടുത്തു. ഞാനൊരു പുതിയ കളർ വാങ്ങി നമ്മളൊന്നും അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയണതല്ലേ കൂടുതൽ നല്ലതെന്ന് വിചാരിച്ചു. അത് കാരണമാണ് ഇത്രയും ഡിലേ ആയത്. ഞാൻ രണ്ട് മൂന്ന് കളേഴ്സ് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ സ്റ്റെഡ്ലറിൻ്റെ ഒക്കെ വളരെ നല്ല കളേഴ്സാണ്. പക്ഷേ നമുക്കിപ്പോൾ എല്ലാ ബിഗിനേഴ്സിന് ഏറ്റവും സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയത് ഫാബർകാസിലിൻ്റെ കളേഴ്സാണ്. ഫാബർകാസിലിൻ്റെ കളേഴ്സ് ആവുമ്പോൾ നിങ്ങൾക്കതിൽ 200 രൂപയേ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 24 ഷെയ്ഡ്സും കിട്ടുന്നുണ്ട്. നമ്മൾ മറ്റുള്ള കളേഴ്സ് ഈ ഒരു വെയ്റ്റിൽ വരുന്ന മറ്റ് കളേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫാബർകാസിലിൻ്റെ കളേഴ്സ് കുറച്ചുകൂടി നല്ലതാണ്. നമുക്കൊരു ബിഗിനേഴ്സിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ട്. നമ്മൾ ഇച്ചിരി കൂടിയ വിലയുടെ കളർ പെൻസിൽ യൂസ് ചെയ്യണതിൻ്റെ അത്രയൊക്കെ തന്നെ നിങ്ങൾ അതിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കളർ പെൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നും അതിൻ്റെ കുറച്ച് ടിപ്സൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കും അത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഒത്തിരി നന്ദി. ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻസും ഇടണം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കളർ പെൻസിലിൻ്റെ കാര്യത്തിലേക്ക് പോവാം. നമുക്ക് ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം എങ്ങനെയാണ് കളർ പെൻസിൽസ് യൂസ് ചെയ്യാന്നുള്ളതും ഈസി മെത്തേഡ്സും അതിൻ്റെ കുറച്ച് ടിപ്സും. ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഫാബർകാസിലിൻ്റെ കളേഴ്സാണ്. അതിൻ്റെ 24 ഷെയ്ഡ്സ് കളേഴ്സാണ് ഞാനിവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളർ പെൻസിൽ വെച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ ചിത്രത്തിൻ്റെ കംപ്ലീറ്റ് പെൻസിൽ കൊണ്ടുള്ള ഔട്ട് ലൈൻ ഡ്രോയിങ് ഫിനിഷായിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ തുടങ്ങാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് അത്ര പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കളർ പെൻസിൽ വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ കളർ പെൻസിൽ വെച്ച് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം നിങ്ങൾ പെൻസിൽ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയി, പെൻസിൽ ഡ്രോയിങ് നോട്ട് ഷെയ്ഡിങ് അല്ല കേട്ടോ, ഡ്രോയിങ് കംപ്ലീറ്റ് ഔട്ട് ലൈൻ ഡ്രോയിങ് സ്കെച്ചിങ് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നിങ്ങൾ കളറിങ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാനൊരു വാട്ടർ ലില്ലീസിൻ്റെ ഒരു ചെറിയ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് നിങ്ങളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ടിപ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് ചിത്രമാണോ വരയ്ക്കുന്നത് ആ ചിത്രത്തിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ കളേഴ്സിന് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഷെയ്ഡ്സ് വരുന്ന കളേഴ്സ് നമ്മൾ ആദ്യമേ തന്നെ മാറ്റി വയ്ക്കുക. പിന്നെ ആ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതിയോ. ഇപ്പോൾ ഇവിടെ ഞാൻ വാട്ടർ ലില്ലീസിൻ്റെ കളേഴ്സിന് ഞാൻ റെഡിൻ്റെയും പിങ്കും കുറച്ച് ഷെയ്ഡ്സും അതുപോലെ യെല്ലോയുടെ കുറച്ച് മൂന്ന് ഷെയ്ഡ്സുമാണ് ഇതിൻ്റെ ഈ വാട്ടർ ലില്ലീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈലൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ നമുക്കിനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷെയ്ഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ നമ്മൾ സാധാരണ പെൻസിലിൻ്റെ ഷെയ്ഡ് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിങ്ങനെ ഒരു ഡയറക്ഷനിൽ ചെയ്തെടുക്കുക, ഇങ്ങനെ ഒരേപോലെയുള്ള ഡയറക്ഷനിൽ ചെയ്ത് ചെറിയ ഏരിയ ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് ചെറിയ ഏരിയ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വൈഡായിട്ടുള്ള ഷെയ്ഡ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും അധികം പ്രഷറ് നമ്മളുടെ പെൻസിലിന് കൊടുക്കരുത്. കുറേ പ്രഷറ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാർക്സ് വരും. അപ്പോൾ മാർക്സ് ഒഴിവാക്കുന്നത് നമുക്ക് എപ്പോഴും നന്നായിരിക്കും. ആ കളർ മെർജിങ്ങിന് വേണ്ടിയിട്ട് അത് ലാസ്റ്റ് മാത്രമേ നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ അവിടെ മാത്രമേ അങ്ങനെ അത്രയും പ്രഷറ് കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡും അതിങ്ങനെ മെർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും പെൻസിലിൻ്റെ ലാസ്റ്റ് നമ്മൾ പിടിക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രഷറാണ്, ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രഷർ ലൈറ്റായിട്ട് ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോഴത്തെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവണായിട്ട് ഷെയ്ഡിങ് കിട്ടും. കണ്ടോ, ഇങ്ങനെ ഈവണായിട്ട് ഷെയ്ഡിങ് കിട്ടും. ഇനി ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നമുക്കിങ്ങനെ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതിങ്ങനെ അതിലേക്ക് കുറച്ച് ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെർജിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കാം.
ഓക്കെ. ഇങ്ങനെയാവുമ്പോഴേ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെർജിങ് കുറച്ചും കൂടി ഭംഗിയായിട്ട് വരും. അപ്പോൾ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ ഒരു കളറിൻ്റെ ഷെയ്ഡിങ്. അപ്പോൾ ഈ ഒരു മെർജിങ് സ്റ്റേജിൽ നമ്മൾ ഷെയ്ഡ്സ് കൊടുക്കുന്ന സമയത്ത്, ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കാതിരിക്കുന്ന സമയത്ത്, ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ അമർത്തി ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെർജിങ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും, കേട്ടോ. അപ്പോൾ എപ്പോഴും ഇവിടെ പിടിക്കുക, എന്നിട്ട് ലൂസായിട്ട് കൊടുക്കുക, ലൂസായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ നമുക്കത് ഈ സെയിം പെൻസിൽ തന്നെ കുറച്ചും കൂടി ഇറക്കി ടിപ്പിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചിട്ട് നമുക്കതിനെ ഡാർക്കൻ ചെയ്യാം, കണ്ടോ. ഇങ്ങനെ ഡാർക്കൻ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഹൈലൈറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളൊരു വൈറ്റ് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ സൈഡിൽ നിങ്ങൾ അതിൻ്റെ ലൈറ്റ് കളർ, അപ്പോൾ ഏറ്റവും ആദ്യം വൈറ്റ് കളറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഹൈലൈറ്റിൻ്റെ ഏരിയ മാത്രം അങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ വൈറ്റ് അങ്ങനെ തന്നെ കിട്ടും, നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈലൈറ്റിൻ്റെ ഏരിയ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചതിന് ശേഷം അതിൻ്റെ മീതെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഹൈലൈറ്റ് ആദ്യം കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു പെറ്റൽ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ ഹൈലൈറ്റ് ആദ്യം കൊടുക്കുക, വൈറ്റ് ചാർക്കോൾ വെച്ചിട്ട് ഹൈലൈറ്റ് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ മറ്റേ ഭാഗങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ നമ്മൾ തണ്ടിൻ്റെ ഭാഗം ചെയ്യുകയാണ്, ഞാൻ ആ ഹൈലൈറ്റിൻ്റെ ഭാഗം. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ഞാൻ ഡ്രോയിങ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഡ്രോയിങ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. ഞാൻ റഫായിട്ട് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരികയാണ്. ഓക്കെ. അപ്പോൾ ആ ഹൈലൈറ്റ് അങ്ങനെ നിർത്തി, എന്നിട്ട് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സ് നമ്മൾ കൊടുക്കാനും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു 3D ഇഫക്റ്റോ അല്ലെങ്കിൽ ഒരു റിയൽ ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ലെയേഴ്സായിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ലെയേഴ്സ് ചെയ്യുമ്പോഴേ എപ്പോഴും ഇതിങ്ങനെ ലൂസാക്കി, പെൻസിൽ ഇങ്ങനെ ലൂസാക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ലെയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ലെയേഴ്സ് ഇങ്ങനെ ലൂസായിട്ട് ചെയ്യാം. എന്നിട്ട് ലെയേഴ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം അപ്പോൾ ഹൈലൈറ്റ് ആദ്യം കൊടുക്കണം, എന്നിട്ടാണ് ബാക്കിയുള്ള ഷെയ്ഡ്സ് കൊടുക്കേണ്ടത്. എന്നിട്ട് ലെയേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഷെയ്ഡ്സ് എപ്പോഴും ലാസ്റ്റ്. അപ്പോൾ ഹൈലൈറ്റ് നമ്മൾ വാട്ടർ കളറിലൊക്കെ ഹൈലൈറ്റ് വിടുകയാണ് ചെയ്യുക, പക്ഷേ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് വൈറ്റ് ചാർക്കോൾ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ കളർ പെൻസിൽസ് യൂസ് ചെയ്ത് നമ്മൾ കളർ ചെയ്യുമ്പോൾ അത് ഇച്ചിരി സമയമെടുക്കും. നമ്മൾ ഈ ലെയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കളറിങ് എൻജോയ് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ മറ്റ് കളേഴ്സിൻ്റെ പോലെ അല്ല കളർ പെൻസിൽ വെച്ചിട്ട്. കളർ പെൻസിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റും മറ്റേ ടൈം, പക്ഷേ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. സ്ലോലി ഇരുന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇരുന്നിട്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽസ് കൊടുക്കണ്ട, പെട്ടെന്നായാലും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ പല പിക്ചേഴ്സും ഇങ്ങനെ ഭയങ്കര റിയൽ ഇഫക്റ്റിൽ നമുക്ക് ഈ കളർ പെൻസിൽ വെച്ച് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ലെയറിങ് ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഹൈലൈറ്റ് ഒരു പോർഷൻ വിട്ടിട്ട് പിന്നെ നമ്മൾ ലെയറിങ് ആയിട്ട് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഹൈലൈറ്റ് ഏരിയ ഞാനിവിടെ വൈറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് അതിൻ്റെ ലൈറ്റ് കളറ് നമ്മളതിലേക്ക് ഇങ്ങനെ മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡാർക്ക് കളറ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇച്ചിരി നമ്മൾ പ്രഷർ കുറച്ച് ചെയ്യുക. സാധാരണ പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ കൂട്ടിയും കുറച്ചും ചെയ്യില്ലേ, ഷെയ്ഡ്സ് വാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാർക്ക് ഷെയ്ഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കൂടുതൽ കൊടുക്കും, ലൈറ്റ് ഷെയ്ഡിന് വേണ്ടിയിട്ട് പ്രഷർ കുറയ്ക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഹൈലൈറ്റ് നമ്മൾ എന്നിട്ട് കുറച്ചും കൂടി ഈ വൈറ്റ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈലൈറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പെൻസിൽ ഷെയ്ഡിങ്ങിൽ പെൻസിൽ കളറിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സാധാരണ പെൻസിലിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒന്ന് പ്രാക്ടീസിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു ഡ്രോയിങ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വാട്ടർ ലില്ലീസാണ്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം.